എല്ലാവരും ഭയങ്കര ആവേശമാണല്ലേ, എക്സൈറ്റഡ് ആണ്. നമ്മളെല്ലാവരും മഹാഗുരുവായിട്ട് പാടുന്ന നമ്മുടെ ഗോപകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാം ഒന്ന് കേൾക്കാം. ഗോപകുമാർ സാറിനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് അത്ര ചെയ്ത പ്രോഗ്രാം ഗോപകുമാർ സാറിന്റെ ആണ്. പക്ഷെ ഗോപകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാമാണ് എന്റെ ജീവിതത്തിൽ മാറ്റം വിട്ടത്. ഇത് പറയാത്തൊരു ലീഡറും കേരളത്തിലില്ല. ഇന്ന് സീനിയർ ലെവലിൽ എല്ലാവരും പറഞ്ഞാണ് അതോ വേരിയബിളുകൾ സെക്ഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രി എന്താണെന്നും ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ വാല്യൂ എന്താണെന്നും തിരിച്ചറിയേണ്ടത്. എന്റെ പേര് വിനോദ്, കോഴിക്കോട് കുണ്ടമംഗലം സ്വദേശം. കഴിഞ്ഞൊരു മൂന്നര വർഷത്തോളമായി ആർസിഎം ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആയിട്ട് ഒരു കരിയർ ആയിട്ട് ചെയ്യുന്നു. എന്റെ വ്യക്തിപരമായ അനുഭവത്തെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ചാൽ യാതൊരു സംശയം വേണ്ട, അത് ആർസിഎം ബിസിനസ് ആണ്. നല്ലൊരു കഴിഞ്ഞ നമുക്ക് ആർസിഎം ബിസിനസ് അറിയാം. ഒരു ജീവിതകാലത്തേക്ക് മുഴുവൻ വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റി, ഓപ്പർച്യൂണിറ്റി. നമ്മള് പല പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു കാലയളവിലേക്ക് മാത്രം. ഒരു എംപ്ലോയി ആണെങ്കിൽ ഒരു 58 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു. പക്ഷെ ഇച്ചിരി ഓപ്പർച്യൂണിറ്റി പോലെ ലൈഫ് സ്റ്റൈൽ, ജീവിത അവസാനം വരെ അതിന് ശേഷവും അതിന് ശേഷവും തലമുറക്ക് അവർക്ക് കൈമാറാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് എന്താണ് നോക്കാം ഈ ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത. സാധാരണക്കാരനെ അസാധാരണക്കാരാക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറയുന്നത്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ശരിക്കും സാധാരണക്കാരെന്ന് നിർവചനം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പല സാധാരണ നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു വാക്കുണ്ട്, ഞാൻ സാധാരണക്കാരനാണ്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ. ആരാണ് സാധാരണക്കാരൻ? സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ചിന്തിക്കുന്ന, സാധാരണ ജീവിത രീതി ജീവിക്കുന്ന, സാധാരണയെന്ന് വളരാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് സാധാരണക്കാരെ. അസാധാരണക്കാരാരാ? ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവരുടെ കയ്യിൽ രണ്ട് കാര്യങ്ങളും ഇല്ലാത്തുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ തടസ്സമായി നൽകുന്നത്. ഒന്ന്, വിചാരിച്ച പോലൊരു എഡ്യൂക്കേഷനിലേക്ക് എത്താൻ പറ്റിയില്ല പല ആളുകൾ, പല സാഹചര്യങ്ങളിലും എത്താൻ പറ്റിയില്ല. രണ്ട്, ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിച്ച പോലൊരു കാശ് കയ്യിലില്ല ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ. ഈ രണ്ട് തടസ്സങ്ങൾ അല്ലേ, അതല്ലേ പ്രധാനപ്പെട്ട തടസ്സം. ഈ രണ്ട് തടസ്സം കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കരിയർ നഷ്ടപ്പെട്ട് കിട്ടിയ ജീവിതം കൊണ്ട് തള്ളി നിൽക്കുന്ന ആൾക്കാരാണ് സാധാരണക്കാരുടെ സ്വയം വിശേഷിപ്പിച്ച കുറെ ആൾക്കാർ. അസാധാരണക്കാരെ മാറുന്ന ആഗ്രഹങ്ങളോ നിങ്ങൾ ആരെങ്കിലും ഇത്തരം സാധാരണക്കാരായി നീങ്ങുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി. സാധാരണക്കാരുടെ അസാധാരണക്കാരായ ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. ഡയറക്ട് സെല്ലിംഗ് എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഇടത്തരക്കാരെ പലതും ഒഴിവാക്കിയിട്ട് ഉൽപ്പാദകരുടെ ഉൽപ്പന്നം നേരിട്ട് ഉപഭോക്താക്കൾ എടുക്കുന്ന രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അപ്പൊ നമ്മൾ സാധാരണ കാണുന്ന രീതിയോ ട്രഡീഷണൽ ബിസിനസ്സോ? ട്രഡീഷണൽ ബിസിനസ് സിമ്പിൾ ആണ്. ഒരു കമ്പനി ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു മാനുഫാക്ചറർ ആ സാധനം കമ്പനി കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കുറെ ഇടത്തട്ടുകാർ വഴി നമ്മളിലേക്ക് എത്തിക്കും. സാധാരണ രീതിയിൽ സിഎൻഎഫ് ഏജൻസി, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലേഴ്സ്, അതുവഴി റീറ്റെയിൽ ഷോപ്പിൽ പോയി നമ്മൾ സാധാരണക്കാരായി നമ്മൾ സാധനം വാങ്ങിക്കും. നമ്മൾ ജോലി ഉണ്ടാക്കുന്ന കാശിൽ ഒരു 80% നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കാനാണ്. തർക്കമില്ലാത്ത കാര്യമല്ലേ? ആ പൈസ നമ്മൾ ചെലവഴിക്കുന്ന എവിടെയാണ്? ഈ സംവിധാനത്തിലൂടെ. അതായത് ഒരു 40 രൂപ നിർമ്മാണ ചെലവുള്ള സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചത് അത് 60 രൂപയെങ്കിലും 100 രൂപയെങ്കിലും വാങ്ങാം. ബാക്കി 60 രൂപ എവിടെ പോകും? 60 രൂപ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയിൽ വിതരണം ചെയ്യപ്പെടുന്നു. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയില്ലാതെ നമ്മുടെ നാട്ടിലെ കച്ചവടം നടക്കുമോ? നടക്കില്ല. നമ്മുടെ നാട്ടിലെ ബിസിനസ് വന്നാൽ ഈ ഒരു ശൃംഖലയ്ക്ക് അകത്താണ്. ഇനി നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്താണ്? ഈ ഒരു വിതരണ ശൃംഖലയാണ്. ഈ ഒരു 60% പൈസയാണ് നമ്മുടെ സർക്കാർ പോലും നിലനിൽക്കുന്നത്. ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തീർച്ചയായിട്ടും ഈ കാണുന്ന ആരെങ്കിലും ഒരാളെ നമ്മൾ മാറണം. ഒന്നുകിൽ മാനുഫാക്ചർ ആണോ, അല്ലെങ്കിൽ സിഎൻഎഫ് ആണോ, അല്ലെങ്കിൽ സോഫിസ്റ്റോ, ഹോൾസെയിലറോ, റീറ്റെയിലറോ, പരസ്യക്കാരൊക്കെ ആയ ആളെ മാത്രമേ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഭാഗം പോകാൻ കഴിയുള്ളൂ. അവിടെ നമുക്ക് തടസ്സമാണ്, പണം തടസ്സമാണ്, റിസ്ക് എടുക്കാൻ നമുക്ക് കഴിയില്ല. ഒരുപാട് വശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടി ഇവിടെ ജോലി കിട്ടിയാൽ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പ്രധാനപ്പെട്ട സംവിധാനം ഉള്ളത് ഡയറക്ട്. ഈ ഇടത്തക്കാരെ പരസ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഉൽപ്പന്ന ഉത്പാദകരെ നേരിട്ട് നമ്മളേക്ക് എത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ ഈ ഇടത്തക്കാർ ആവശ്യമില്ല. ഉൽപ്പന്നം നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലെ, നമ്മുടെ വീട്ടിൽ വെക്കുന്ന സോപ്പ് എവിടെ ഉണ്ടാകുന്ന സോപ്പാ? മാനുഫാക്ചറിന്റെ ചെറുതും കോയമ്പത്തൂരോ ഡൽഹിയിലോ ഒക്കെ ആയിരിക്കും ആ സോപ്പ് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ വെക്കണമെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടായേ പറ്റും. അതോടൊപ്പം പലതരം സോപ്പ് കൊടുത്തപ്പോൾ നമ്മൾ ഏത് സോപ്പ് വാങ്ങിക്കും? നമ്മൾ ഏറ്റവും കൂടുതൽ പരസ്യമായ സോപ്പ് വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ പരസ്യം ഉണ്ടായേ പറ്റും. ഈ രണ്ടും ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിലും മാർക്കറ്റ് നടക്കുള്ളൂ. അപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ ആരാണ് ഈ പണി ചെയ്യാൻ? ട്രഡീഷണൽ നമ്മൾ തൊട്ടുമുമ്പ് കണ്ട രീതിയിൽ ആ പണി ചെയ്യുന്ന ആളുകൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പണി ചെയ്തത്. ആ നാട്ടിലെ കച്ചവടക്കാരെ അവർ ചെയ്യുന്ന അതേ പണി ഒരു പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഉപഭോക്താക്കൾ ചെയ്യാൻ കഴിയും. അതാണ് ഡയറക്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വിതരണക്കാരൻ നമ്മളാണ്, പരസ്യക്കാരൻ നമ്മളാണ്. ലക്ഷങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന അതേ പണി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ,
എനിക്ക് സമാധാനക്കാരനൊക്കെ മാറണം, ജീവിതത്തിലൊക്കെ മാറണം, ജീവിതത്തിലുള്ളവരൊക്കെ ആവണം ഒരു എലി ആഗ്രഹം മനസ്സിലാവണം. മകനോട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി മടി കൂടാതെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേക്കാം. ഇതാണ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗിലെ ഏറ്റവും വലിയ കമ്പനി വിച്ച് ഇസ് എ ഹൈ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിൽ വെച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ആസിയാണ്. ഇന്ത്യയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന ഉത്തരത്തിലുള്ള ആസിയ കാരണം വേണമെന്നല്ല, എന്താണോ ഞാൻ ഡയറക്ട് സെല്ലിംഗ് പറയുന്നത് അത് ആസിയ ചെയ്ത് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആസിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ പോലെ മഹാരാജ്യത്ത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കില്ല. അങ്ങനെ കാലഘട്ടമാണ് നോക്കുന്നത്. ഇവിടെ പിന്നെ ആശയം നോക്കാം. ഫാഷൻ സൂട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ് 1975 രാജസ്ഥാനിലെ ഭിൽവാരയിൽ ആരംഭിച്ച തുണി നിർമ്മാണ കമ്പനി. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾക്ക് തുണി ഉണ്ടാക്കി കൊടുക്കുന്നത് ഫാഷൻ സൂട്ട്സ് ആണ്. കഴിഞ്ഞ മാസങ്ങള് ഭിൽവാര, കഴിഞ്ഞ മാസം ഈ മാസം ഞങ്ങൾ ഭിൽവാരയിൽ പോയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ബോളിവുഡ് തുണി ഉണ്ടായിക്കൊള്ളുന്നു. എത്ര ആൾ കണ്ടു ബോളിവുഡ് സൂട്ടീസ് തുണി ഉണ്ടായിക്കൊള്ളുന്നത്? ഒരുപാട് ആൾക്കാർ കണ്ടു. ഒരുപാട് കമ്പനികൾക്ക് തുണി ഉണ്ടായി കൊടുക്കുന്നു. അവര് 2000 ഓഗസ്റ്റ് ആസിയ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമില് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കടന്നു വന്നു. ഒരു പാക്കേജുമായിട്ട് അവർ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ആസിയം വേൾഡ് രാജസ്ഥാനിൽ. 550 ഏക്കർ സ്ഥലത്താണ് ആസിയം വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. എത്ര ആൾക്കാർ പോകുന്നത് കഴിഞ്ഞ മാസം ആസിയം വേൾഡ് രണ്ടാൾക്കാരുണ്ട് അല്ലെ? സിനിമയുടെ ഒന്ന് ഉപയോഗിക്കുന്ന പല പ്രൊഡക്ഷനും ഉണ്ടാക്കുന്ന കമ്പനികൾ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തൊക്കെ ഇല്ല. ഒന്ന് പോയി ഞങ്ങൾ കണ്ടോടൊക്കെ വെച്ചാൽ കാണിക്കോ? ഇല്ല, അവിടെ നോ എൻട്രി. നമ്മുടെ പഠിപ്പിക്കില്ല. എവിടെയോ നമുക്ക് ഏത് പ്രൊഡക്ഷൻ എവിടെ വേണേ കാണാം, ഇഷ്ടംപോലെ എല്ലാം ഇഷ്ടം. കൈവി കുമാവെന്ന് എന്നോട് പറഞ്ഞത് എവിടെ വേണേ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞത്. അത്രത്തോളം സാധനം നമുക്കുള്ള കമ്പനിയാണ് ആസിയ. കമ്പനിയുടെ പേര് ടി സി ചാപ്ല. ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കുന്ന ലക്ഷ്യത്തോടെ മഹത്തായ ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ, സാധാരണക്കാരായ ഒരു വലിയ മനുഷ്യൻ, ഒരു നല്ലൊരു കയ്യേറ്റ് നമ്മുടെ ആ അഭിനയനായ സമർപ്പിച്ചിരിക്കുന്നു കമ്പനി. ഞാൻ ഇതിന്റെ ഒന്ന് നടത്തിപ്പോകാനാണ് നിങ്ങളുടെ കമ്പനിയാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. തിലോക്ചൻ ചാപ്ല പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളാണ് കർഷകരുള്ളത്. ആരോഗ്യ സംരക്ഷണം, നവഭാരത നിർമ്മാണം, ആശ്രയത്വം. ശുദ്ധമായ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പൊതുമാർക്കിനേക്കാളും 30% വരെ വിലക്കുറവ് നമുക്ക് ലഭിക്കും. 100% ഇന്ത്യൻ കമ്പനി. നമ്മൾ വാങ്ങിക്കുന്ന 1 രൂപ പോലും വിദേശത്തേക്ക് പോകില്ല. ഇന്ന് നമ്മളെ വരയ്ക്കുന്നതൊക്കെ വിദേശ കമ്പനികളാണ്. അവർ ആശ്രയത്വം, സ്വന്തം കാലിൽ നാട്ടില് നിവർത്തി നിന്നുകൊണ്ട് ജീവിക്കാൻ പര്യാപ്തമായ ഒരു ഓപ്പർച്യൂണിറ്റി. ചങ്കൂറ്റമുള്ളവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമാണ് ആളുകളുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഈ 3 ലക്ഷം കൂടാതെ ലഹരി നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം ഒക്കെ ആശയത്തെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. നമുക്ക് വളർച്ചയെന്ന് എടുത്ത് പരിശോധിച്ചാൽ 2001 പ്രോഡക്റ്റിൽ ആരംഭിച്ച കമ്പനി ഏകദേശം 1000+ സ്വന്തം പ്രോഡക്റ്റുകൾ, ഒരു ഫാക്ടറിയിൽ ആരംഭിച്ച കമ്പനി 100+ സ്വന്തം ഫാക്ടറികളും, ഒരു ഡിപ്പോയിൽ ആരംഭിച്ച കമ്പനി 150+ സ്വന്തം ഡിപ്പോകളും, ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് 15,000 ഔട്ട്ലെറ്റിലേക്ക് വളർന്ന കമ്പനി ഇന്ന് 3 കോടിക്കധികം മെമ്പർമാരാണ്. 20 ലക്ഷത്തിലധികം ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് വരുമാനം വാങ്ങാൻ 20 ലക്ഷത്തിലധികം ആൾക്കാർ ഇന്ത്യയിലേക്ക് പോകുന്നു. ഒരു സ്വന്തം ബ്രാൻഡില്, ഒരു സിംഗിൾ ബ്രാൻഡില് ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ശേഷിയുള്ള ഇന്ത്യയിലെ 1 and only ബ്രാൻഡാണ് ആദ്യം. ഉപ്പ് മുതൽ അരി വരെയുള്ള എല്ലാ റേഞ്ചും
മുളകുപൊടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുളകുപൊടി മാത്രമേ ഉണ്ടാവൂ. മാർക്കറ്റിലോ യാതൊരു ഗ്യാരണ്ടി ഇല്ല അതിന്റെ മുളകുപൊടി ഇട്ടുന്നില്ല. അതാണ് അതിന്റെ അവസ്ഥ. ഇത് ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ, 100% ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ, അനാവശ്യമായ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഇല്ലാതെ തനതായ രീതിയിൽ. എന്താണോ ഒരു ഗവൺമെന്റ് പ്രൊഡക്ഷൻ വേണ്ടെന്ന് പറഞ്ഞത് അത് മാത്രം ഉള്ളിലുള്ള പ്രൊഡക്റ്റ് മാത്രമായിരിക്കും മാസ്യം എന്ന് വരുന്നത്. 100% ആവില്ല. ഒരു കാര്യം എന്റെ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഗ്യാരണ്ടിയാണ് എന്റെ കഴിഞ്ഞത്. നിങ്ങൾ ആസ്ട്രലിന്റെ ഫുഡ് പ്രൊഡക്റ്റ് ഒരു 2 മാസം സിനിമ ഉപയോഗിക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയാതെ തന്നെ പല അസുഖങ്ങളും പണി അറിയിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക് സംബന്ധമായ അസുഖങ്ങൾ എല്ലാ ഫുഡ് ഐറ്റംസ് നോക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ആസ്ട്രലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ പേഴ്സണൽ കെയർ നമുക്ക് വേണ്ട സോപ്പ്, ഷാമ്പു, ടൂത്ത്പേസ്റ്റ് തുടങ്ങി നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, ഹോം കെയർ പ്രൊഡക്റ്റുകൾ, ക്ലീനിങ് ഐറ്റംസ്, വാഷിംഗ് പൗഡേഴ്സ്, വാഷിംഗ് ഐറ്റംസ്, ഹോം കെയർ പ്രൊഡക്റ്റുകൾ, റെഡിമെയ്ഡ് ഗാർമെന്റ്സുകൾ, ഇന്നർവേഴ്സ് അങ്ങനെ തുടങ്ങിയുള്ള അസൈൻമെന്റുകൾ, ഫുഡ് വെയർ, ട്രാവൽ ബാഗ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ തുടങ്ങി നമുക്ക് പറഞ്ഞാൽ തീരില്ല. പ്രസ്റ്റീജ് നമ്മുടെ ബുക്ക് വെയർസ്, പ്രസ്റ്റീജിന്റെ ബുക്ക് അതിൽ വാങ്ങി ഫാബ്രിക്സ്, അത്രയ്ക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ആസ്ട്രേലിയ ലഭ്യമാണ്. ഇനി നമുക്ക് ആസ്ട്രേലിയ തന്നെ വരുമാന സാധ്യത അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? വരുമാന സാധ്യത അറിയാൻ ഒരു അവസരമുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം, ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഗോമാസാന്റെ സെഷൻ എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ വിളിച്ച ലീഡേഴ്സിനോട് പറയുക എനിക്ക് ഇതിന്റെ വരുമാന സാധ്യത പറ്റി വിശദമായിട്ട് പഠിക്കണം. അത് പഠിച്ചിട്ട് വീട് പോയാൽ മതിയില്ല, എന്നിട്ട് വിട്ടാൽ നിങ്ങൾ ലീഡേഴ്സിനെ. കാരണം ഇത്രത്തോളം 500 രൂപ മുതൽ 1 കോടി വരെ മാസ വരുമാനം വാങ്ങിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരും ആശംസകൾ നേരുന്നു ഇന്നത്തെ ദിവസം.